விளக்கு முகலில் நீலாம்பரியுடை மேக திறமோ நிலக்கு முகலில் நீலாம்பரியுடை மேக திருநோக்கம் மனசினுள்ளில் மகர நிலாவின் மங்களமுடியாட்டம் திருதேவி காவிலையம்மே வெளிபாடுகள் தன்னாலும் நிறச்சாந்தும் நிற்திருமுடியும் கணிகாணேனம் திருதேவி காவிலையம்மே வெளிபாடுகள் தன்னாலும் நிறச்சாந்தும் நிற்திருமுடியும் கணிகாணேனம் சுற்று விளக்கு கொளுத்தி விழிக்குக செம்பல் குருவிகளே நெற்றியிலழகின் தொடுகுறி சார்த்துக பௌர்ணமி வாவுகளே திருதுடியில் துயிலுணரும் பாவுகளே 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 நிலக்கு முகலில் நீலாம்பரியுடை மேக திருநோக்கம் மழைச்சாலும் புளியுட நெஞ்சில் நிழலாலே மிழாவுகள் கொட்டம் கிளிபாடிய துஞ்சன் கலரி வரவும் கொய்த்து கழிஞ்ஞ கதிர் கனமுள்ளொரு கன்னி நிலா பாடம் മലയാളം അറിയാൻ പാടില്ല ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ഞാൻ സംസാരിക്കാം മാഡം വേർ യു വാൻ ടു ഗോ കൂത്തമ്പലത്തിലേക്ക് കൊള്ളാലേ വീഡിയോ വാ ഇങ്ങോട്ട് താ മാഡം ഞാൻ എടുത്ത് വയ്ക്കാം മാഡത്തിന് ഇംഗ്ലീഷ് അറിയില്ല വെച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മംഗ്ലീഷൊക്കെ പറഞ്ഞു ഇരിക്കാം ആയിക്കോട്ടെ എക്സ്ക്യൂസ് മീ യെസ് വാട്ട് കാൻ ഐ ഡു ഫോർ യു എൻ്റെ പേര് മെലീന ഫ്രാൻസിൽ നിന്ന് വരാം
എനിക്ക് സൂപ്രണ്ടിനെ ഒന്ന് കാണണമായിരുന്നു. ഇരിക്കൂ. താങ്ക് യു. ഹലോ, രാഘവൻ നായരോട് ഒന്ന് വരാൻ പറയൂ. സൂപ്രണ്ടിനെ കാണാമെന്നാ? അതെ, വരൂ. എന്നാ നിങ്ങൾ വല്ല സിനിമാറ്റിക് ഡാൻസും കളിപ്പിക്കേ, അതാണല്ലോ ഇപ്പൊ ഫാഷൻ, അത് കാണാനാണല്ലോ ഇപ്പൊ ആൾക്കൂട്ടം, അതാണല്ലോ ഇപ്പൊ കേരളത്തിന്റെ തനത് കലാരൂപം. അല്ല പിന്നെ ഒരാള് വരൂ. I'm Melina from Paris. ആ, please be seated. ഞാനൊരു കത്ത് അയച്ചിരുന്നു പഴയ ചില ആശാമാരെ കണ്ട് ചില വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. യെസ് യെസ്, ഐ റിമെമ്പർ ഇറ്റ്. ഏതോ ഒരു റിസർച്ച് വർക്ക് അല്ലേ? ഇവിടുത്തെ സീനിയർ ആൾക്കാരൊക്കെ അവിടെ തന്നെയാ നിങ്ങളുടെ നാട്ടില്? ഇപ്പോഴത്തെ അല്ല, ഒരു 10-20 കൊല്ലം മുമ്പത്തെ. കേട്ടിട്ടുണ്ട്, ചിലരെ കുറിച്ച് അറിയാം, അത്ര തന്നെ. ദാ രാഘവൻ നായർക്ക് അറിയായിരിക്കാം, 30 കൊല്ലത്തിലധികമായി ഇവിടെയായിട്ട്. അറിയോ രാഘവൻ നായരെ, പഴയ ആശാന്മാരെ? പേര് കേട്ടവരൊക്കെ മരിച്ചു, ബാക്കിയുള്ളവർ ഒന്ന് രണ്ട് പേരുണ്ട്. രണ്ടു പേർക്കും തീരെ വയ്യാന്നാ കേട്ടത്, ഞാൻ കണ്ടിട്ടും കുറച്ചായി. Maybe he can help me. ഞാൻ കുറച്ച് ദിവസം ഉണ്ടാവും കേരളത്തിൽ, ഇനിയും വരാം. താങ്ക് യു. യു ആർ മോസ്റ്റ് വെൽക്കം. ഹലോ, ഗോവിന്ദൻ ഹിയർ. ഞാൻ ഇനിയും വരാം രാഘവൻ നായർ. കൂത്തമ്പലത്തിലെ പഴയ ആശാമാരെ കുറിച്ച് മാത്രമല്ല, അവരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ട്. ഇത് എന്താ? ഇത് എന്റെ ഒരു സന്തോഷത്തിനാ, വെച്ചോളൂ. ആയിരിക്കാം, കുട്ടിക്ക് സന്തോഷ, പക്ഷേ ഇതിനൊക്കെ ഇവിടെ കൈക്കൂലി നിന്നാ വ്യാഖ്യാനം. വയ്യ, റിട്ടയർഡ് ആവാൻ 3-4 മാസമേ ഉള്ളൂ, അതിന്റെ ഇടയിൽ ഇത്രയും വയ്യാവേലിക്കൊന്നും വയ്യാഞ്ഞിട്ടാ കുട്ടിയെ. ഞാൻ ഇത് ആരോടും പറയാൻ പോകുന്നില്ല, വെച്ചോളൂ. വരട്ടെ. I'll be your dream, I'll be your wish, I'll be your fantasy, I'll be your hope, I'll be your love, I'll be everything that you need. I met a wonderful person. Yes, a wonderful person. Unnikrishnan. Unnikrishnan. ഒരു കാര്യം പറഞ്ഞേക്കാ, ഇത്തരത്തിലാ തന്റെ ആട്ടച്ച, ഇനി രാവണി ഉണ്ടാവില്ല തന്റെ കൂടെ ആടാ. ഞാൻ ഞാൻ സാധാരണ 90 ഒഴിയത് ഇവിടുത്തെ തോടകം പഠിക്കണം കുട്ടികൾ, ഇതിനേക്കാൾ നന്നായിട്ട് ആടുകൂടോ? ശേഖര മണിക്രാശം പറഞ്ഞ രീതിയിലാ ഞാനത് ആടിയത്. ഭയങ്കര വീശാല പറക്കാന്ന് പഠിപ്പിച്ചോ തന്റെ ആശാൻ? ഒരു ശേഖര മണിക്രാശൻ എന്തിനാടോ ഇങ്ങനെ വേഷം കെട്ടി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണേ? ആൾക്കാർ അറിഞ്ഞ എന്ത് മോശം? കൂത്തമ്പലത്തിലെ രണ്ട് ആശാന്മാര് രാവിലെ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കേ, വീട്ടിലിരുന്ന് വല്ല കുട്ടികളെ മുദ്ര പിടിപ്പിക്കുക, അതിനും വയ്യാച്ചാലേ
എന്താ ചെയ്തു? എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാമന്തോളിലെ കളി? പെട്ടി ചുമക്കല് മാത്രമേ പണി ഉണ്ടാവുള്ളൂ എന്നാ കരുതിയ. അതല്ല, ചെറിയൊരു വേഷവും കിട്ടി. രാവണ്യാസന്റെ റെക്കമെൻഡേഷൻ. അതെന്തായാലും നന്നായി. ചെറിയ വേഷാന്നൊന്നും ഞാൻ നോക്കിയില്ല. അരങ്ങത്ത് ആശാമാരുടെ കൂടെ നിക്കാൻ പറ്റിയ തന്നെ ഭാഗ്യ. ഒന്നുമല്ല, ഉണ്ണിയേട്ടൻ ഒരു കാലത്ത് ഈ ആശാമാരെ കാട്ടിലും ഒക്കെ വലിയൊരു മഹാനടനാവും. ഒരു ഇന്റർനാഷണൽ ഫിഗർ. അത്രയ്ക്ക് വല്ല സ്വപ്ന കെട്ടുകളൊന്നും പേരി നടക്കാറില്ല ഞാൻ. എന്തെങ്കിലും നല്ല രണ്ട് വേഷങ്ങൾ ആടണമെന്നുണ്ട്. ഇനിയിപ്പൊ അതും ഇല്ലാച്ചാ ഒട്ടും മനസ്താപം ഉണ്ടാവില്ല. ഒന്നും തരായില്ലെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ ശാന്തിക്കാരനാവാന്ന് അച്ഛൻ പറയാറ്. മൂന്നേരം ആഹാരം കിട്ടും. രാവിലെ ഗണപതി പ്രാതലിന്റെ പ്രസാദം, ഉച്ചയ്ക്ക് പടച്ചോറ്, വൈകുന്നേരം രണ്ടപ്പം. ശിവന്റെ അമ്പലത്തിലെ രണ്ടപ്പം കഴിച്ചാ അത്താഴം കനായിട്ട് കിടക്കുന്ന, അത്രയ്ക്ക് വലുതാ. ഉണ്ണിയേട്ടറിഞ്ഞോ ഒരു മദാമ വന്നുണ്ട് കഥകളി പഠിക്കാൻ? മദാമയോ? ആ, ഒരു ഫ്രഞ്ചുകാരി. നല്ല ആളുടെ അടുത്താ ചെന്ന് പെട്ടിരിക്കണേ. ശേഖരപ്പണിക്കരാശാന്റെ അടുത്ത്. നെയ്യെടുത്തോള. സാധകം കൈസാധകം ഒഴിച്ചിൽ ഒക്കെ ആവാം. ഞാൻ തന്നെ അന്വേഷിക്കാത്ത സ്ഥലല്ല. എന്തേ ആ ഏലേദാശാൻ അന്വേഷിക്കേണ്ടത് തന്നെ. എന്താണോ കാര്യം? അതെനിക്കറിയില്ല. ഒന്ന് നോക്കിട്ട് വരാം. ശരി. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം, ഇതാണ് പഞ്ചസന്ധികൾ. സംസ്കൃത നാടക ലക്ഷണങ്ങളായ പഞ്ചസന്ധികൾക്ക് സാമാന്യ ആട്ടക്കഥകളിൽ സ്ഥാനമില്ല. സന്ധി സന്ധി സ്റ്റേജസ് ഓർ ഡിവിഷൻ.
Oh, five stages. Mm. Well, like exposition, confrontation, climax, resolution, conclusion. ഇതാപ്പോ നന്നായത്. ഞാൻ പറയണമെന്നും തനിക്കും മനസ്സിലാവണില്ല, താൻ പറയണമെന്നും എനിക്കും മനസ്സിലാവണില്ല. I will try, master. Master അല്ല, ആശാൻ. എളേതാശാൻ എന്ന് വിളിച്ചാ മതി, അതാ ഒരു സുഖം. Yes, ആശാൻ. തന്നെ മലയാളം പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പാടാക്കിണ്ട് ഞാൻ. ആശാനെ, ദാ വന്നുലോ, വരാ വരാ. ദാ ഈ കുട്ടി കഥകളി മോഹിച്ച് വന്നതാ ഫ്രാൻസിന്ന്. മലയാളം കട്ടി കട്ടി എന്നല്ല, ഒന്നും അറിയില്ല. ഇത് ഉണ്ണികൃഷ്ണൻ. I'm Romy Michelle. Glad to meet you. Hello. I'm Unnikrishnan. Thani kuttikku ithiri malayalam padipichu kodukkanam. Nanu. Nan. I have learned Sanskrit. Alla, penkuttiyol aarengilum padipichotte, adu pore. Ee kuttide English uchcharanam manasilakkan ithiri paada. Thanikku adinu kayyullu. Ashane, enikku venda venda. Oru oligoyum than parayenda. Onnullengi avanooru Sridharan Nambooriyude marivanalle than. Adinu gunam undavullo. ഈ മലയാളം അറിയാത്തവർക്ക് സാഹിത്യം പഠിപ്പിക്കാൻ എനിക്ക് വയ്യ. ഈ ടീച്ച് മലയാളം. Yeah, I'm so glad. ഉണ്ണിയേട്ട് പുതിയ ജോലി കിട്ടിയെന്ന് കേട്ടു. എന്ത്? മദാമെ മലയാളം പഠിപ്പിക്കുന്ന ജോലി. ഇളയദാശ നിർബന്ധിച്ചപ്പോ ഏറ്റെടുക്കേണ്ടി വന്നു. സേതും വാ. അതെന്താ, ഒറ്റയ്ക്ക് പോവാൻ പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല, എന്നാലും വാ. അയ്യോ, ഞാൻ. അത് സാരമില്ല, വാ വാ. Your teacher has come, Miss Romy Michelle. Hi. How many times have I told you? Call me Romy. Yes, Romy Chechi. Please come. Romy Chechi? Chechi means elder sister. Ah, I see. That's me. Chechi. Chechi. Appa padippu nadakkatte. Njan poyekka. Bye. Alla, Sedu. Po. Come. Sit down. Malayalam is a tough language. Still, I have decided to learn it. How did you decide to learn Kathakali? It was all due to my professor. Professor John Cletus. My father and mother were busy all the time. They dumped me in a convent. I seldom saw them. Professor John Cletus was my father, my guru, my master, everything. Actually, he encouraged me to learn about India, especially Kerala. I learned Sanskrit from one Ananda Tirtha. John suggested that I do research on Natya Shastra and then Kathakali. He was very fond of Indian art and culture. I want to go to India. Smoke a lot? Yes, a habit inherited from my professor. I should try to stop it, or at least reduce it. Ippa edu venda, eh? Very bad habit. Appo namukku thodangam. Idu ka. Idu tha. Ka tha. Ka tha. ഇത് ല. ഇഫ് യു റൈറ്റ് ലൈക്ക് ദിസ്, ലി. കഥകളി. കഥകളി. കഥ മീൻസ് സ്റ്റോറി, കളി മീൻസ് പ്ലേ. കഥകളി, സ്റ്റോറി പ്ലേ. Thank you.
ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമുട്ടു ചുരുക്കി മരുവിനാൻ മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയേയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സൗഖ്യവും സുഗ്രീവര പൊണ്ണി വന്നണ്ട് അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന്മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടും ദശാന്തരെ തെക്കുഭാഗത്ത് ഒന്ന് രണ്ട് കളിക്ക് പോയി ഇത് രണ്ടുമുണ്ടാ നിനക്കെടുക്കായിരുന്നില്ലേ എനിക്ക് ആവശ്യത്തിനുണ്ട് ഇതിവിടുത്തേക്കാ ആയിക്കോട്ടെ ഓണ കാലായിട്ടുണ്ട് ഭഗവാനെ രാമചന്ദ്രപ്രഭു പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നിന്റെ ഇടത്തരം വേഷം കാണാനായിട്ടുണ്ട് ഉണ്ണിയുടെ വേഷം ഒരു ദിവസം കാണണമെന്നുണ്ട് ഇവിടെ അടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ വരുമ്പോഴാവാം അപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾക്ക് ദൂരക്കൊന്നും വരും വയ്യല്ലോ എങ്ങനെയുണ്ടിപ്പോ ശ്രീധരപ്പ വന്നിരുന്നു കഴിഞ്ഞ ആഴ്ച എണ്ണയൊന്ന് മാറ്റാന്ന് പറഞ്ഞു മാറും മാറും തന്നെയാ ഒപ്പ പറയണേ കർമ്മഫലം വേലായുധം വരുന്നുണ്ട് കുളിപ്പിക്കാനൊക്കെ ചിലപ്പോ തോന്നും നല്ല ബോധമുണ്ടെന്ന് ഇന്നാളൊരു ദിവസം എന്നോട് ചോദിക്കുക എന്നായെടുത്തിയമ്മ ഈ ചങ്ങലയിൽ നിന്നൊരു മോചനം കിട്ടുകയെന്ന് മരിക്കുമ്പോ ഇതൊക്കെ കഴിച്ചു മാറ്റുമല്ലോ എന്ന് കഴിച്ചു കഴിഞ്ഞു നോക്കട്ടെ ഞാൻ അച്ഛാ ഒരു മദാമ വന്നിട്ടുണ്ട് കഥകളി പഠിക്കാൻ ഫ്രഞ്ചുകാരി ഇളയതാശാന് നിർബന്ധം ആ കുട്ടിക്ക് ഞാൻ തന്നെ മലയാളം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തെറ്റൊന്നുമില്ല വേണമെന്ന് വെച്ചാ ഒരു പുതിയ ഭാഷ തനിക്കും പഠിക്കാം രാഘവൻ നായരല്ലേ കുട്ടിയോ കൂത്തമ്പലത്തില് പോയി അപ്പഴാ അറിഞ്ഞത് രാഘവൻ നായർ എന്ന ലീവാന്ന് ഇങ്ങോട്ട് ഇരിക്ക മിഥുനത്തിൽ അശ്വതി കൊല്ലത്തിൽ അങ്ങനെ ഒരു അവധി എടുക്കാറുള്ളൂ സരോജത്തിന്റെ ആണ്ടുവലി എന്റെ ഭാര്യയുടെ 6 കൊല്ലമായി 3 കുട്ടികളെ എന്നെ ഏൽപ്പിച്ച് അവള് പോയി മോള് കുറച്ച് കാപ്പി എടുക്ക കട്ടൻ കാപ്പി എങ്ങനെയാ ഒന്നും വേണമെന്നില്ല ഞാനിപ്പോ ഇളനീർ കഴിച്ച് ഇറങ്ങിയതേ ഉള്ളൂ എന്നാലും എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് ഒരു കാപ്പിയെങ്കിലും മോള് ചെല്ലേ ഒരു കാപ്പി എടുക്ക ശരി സാധാരണ ഫോറിനിൽ ആള് വരുന്നത് കഥകളി മോനാട്ടൊക്കെ പഠിക്കാനാ ഇതിപ്പോ ആശാമാരെ അന്വേഷിച്ചെന്ന് പറയുമ്പോ ഫ്രാൻസിലേക്ക് കൊണ്ടുപോവാനാ ഞാൻ അവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുകളുടെ പഴയ ആശാമാർക്കൊക്കെ ഇനി അവിടെ വന്ന് പഠിപ്പിക്കാൻ കഴിയോ കാപ്പി താങ്ക്സ് എന്താ പേര് അശ്വതി
പേര് കേട്ട പഴയ ആശാന്മാർക്ക് പ്രഗത്ഭരായ ശിഷ്യന്മാരുണ്ടാവില്ലേ? ഉവ്വ്, അവരൊക്കെ തന്നെ ഇപ്പൊ വിദേശങ്ങളില് നിങ്ങളൊക്കെ നാട്ടില് കളിയായിട്ട് യാത്രയില്. ഒരു ശേഖരപ്പണിക്കർ ആശാൻ, ഇളയദാശാൻ, രാവുണ്ണി നായർ, നാരായണ ആശാൻ, ഇവരൊക്കെ. ശിവ ശിവ, എന്താ ഇത്? ഇവരെ കുറിച്ചൊക്കെ എങ്ങനെയാ കുട്ടിക്ക് ഇത്ര നിശ്ചയം? വിദേശത്ത് വല്ല കളിക്കും കണ്ടിരുന്നോ? ഓ ഇല്ല, കേട്ടറിവുണ്ട് അത്ര തന്നെ. ഓ അല്ല, അതിനിപ്പോ ഇവരാരും വിദേശത്ത് പോയിട്ടില്ല. എന്തായാലും കുട്ടി ഞാൻ വിചാരിച്ച പോലല്ല, എല്ലാം നല്ല പോലെ ഗ്രഹിച്ചിട്ട് തന്നെയാ പഠിക്കാൻ വന്നിരിക്കണേ അല്ലേ? ഇളയദാസാനും നാരായണാസാനും പോയി രണ്ടു കൊല്ലായി. ഇളയദാസാനാ എനിക്ക് കൂത്തമ്പലത്തിൽ ജോലിയാക്കി തന്നെ, പിന്നെ പണിക്കരാശാൻ തീരെ കിടപ്പിലാതാ കേട്ടത്. ഒന്ന് കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? അഞ്ചാറ് മാസം മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. വീട് ഇത്തിരി അകലെയാ, പട്ടാമ്പിക്കടുത്ത. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? ആവാം. മുക്തി വിരോധകം ശുദ്ധി വിഹീനം. ആ ഇതാരാ രാഘവനാരോ? കൂത്തമ്പലത്തു നിന്ന് വരണമെങ്കിലും വന്നുവല്ലോ. അത്രയും സമാധാനം ഇന്നലെ രാത്രി. കുറച്ചു ദിവസമായിട്ട് ശ്വാസത്തിന്റെ ശല്യം വല്ലാണ്ടുണ്ടായി, തീരെ നിന്നു തോന്നും, പിന്നെയും വരും. പറഞ്ഞിട്ട് കാര്യമില്ല, ശ്വാസം നിയന്ത്രിച്ച് അഭിനയം കുഴപ്പിച്ചതിന്റെ ബലം. ഓർമ്മയില്ലേ വാസുവിനെ? പറയാ. വധത്തിലെ കീചകന്റെ മരണം, നരകാസുര വധത്തിലെ ഐരാവതത്തിന്റെ വീഴ്ച. ഞാനൊന്ന് കണ്ടിട്ട് വരാം. നേരത്തെ കുട്ടി ചോദിച്ചില്ലേ പ്രശസ്തരായ ആശാന്മാരുടെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ കുറിച്ച്? ഇദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ ഒരാള്, ഒരു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അറിയില്ല എന്റെ കുട്ടിയെ, ഖേമനായിരുന്നു, അതിഖേമൻ. കൂത്തമ്പലത്തിൽ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അച്ഛൻ മരിച്ചപ്പോ കളി നിർത്തി, പിന്നെ ഒരു വിവരവുമില്ല. അമ്മാവെ മാത്രമുണ്ട് ബന്ധുവായിട്ട് ആകെ. മൂപ്പരും ക്യാമറായിരുന്നു, എല്ലാത്തിനും വിൽപ്പത്തിലുള്ള ഒരാള്. ശ്രീധരൻ നമ്പൂതിരി ഇപ്പൊ ഇല്ലേ? കണ്ടു കിട്ടാൻ പ്രയാസ. ഇന്ന് ഇവിടെ എന്ന് വെച്ചാ നാളെ ഹിമാലയത്തിലാ, മറ്റന്നാ കാശിയിൽ, അതിന്റെ അടുത്ത ദിവസം മധുരയിലോ കാഞ്ചീപുരത്തോ ഉടുപ്പിയിലോ. കുട്ടിക്കറിയോ, ശേഖരപ്പണിക്കരാശാന്റെ അത്ര വൃത്തിയായിട്ട് ഏകലോചന അവിടെ ഒരൊറ്റ ആളേ ഉണ്ടായിരുന്നുള്ളൂ.
ഈ ഉണ്ണികൃഷ്ണ നമ്പൂതിരി. ആ സാധകം ചെയ്യണം ഉണ്ണീഷ്ണ, എന്നാലേ രണ്ട് കണ്ണിലും രണ്ട് ഭാവം വരൂ. ഉച്ചയോർക്കത്തില് കട്ടിലിന്ന് വീണതാണോ? നിശ്ചല്യ, എവിടെയോ ചിടിച്ച മതിരിയാ എനിക്ക് തോന്നണേ. എന്തൊക്കെയാ മനസ്സിൽ കൂടി പോണേന്ന് ആർക്കറിയാം. Hi, Unni. ഛേ, കളയൂ അത്. What? ആ സിഗരറ്റ്. Oh, I'm sorry. You read a lot.
In fact, I don't. Talk to me in Malayalam. Okay. ഒരുപാട് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വായിക്കാൻ സാധിക്കണ്ടേ? വേനൽക്കാലത്തെ കിണർ പോലെയാ ഇല്ലത്തെ സ്ഥിതി. ഊറി വരുന്നത് എടുക്കും, ഉപയോഗിക്കും, പിന്നെയും ഊറി വരാൻ കാത്തിരിക്കണം. എന്നെ മലയാളം ടീച്ച് ചെയ്യാൻ പറയാത്തത്? ഒരു മൂടില്ല. ആ വേണമെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിച്ചോളൂ. ഇപ്പൊ അത്യാവശ്യം വായിക്കാറായില്ലോ. മാത്രമല്ല, യു കെൻ ഇംപ്രൂവ് യുവർ റീഡിംഗ്. Okay, I can do that. But for today? നല്ല മൂഡില്ല റോമി. Well, okay. ടീച്ച് ചെയ്യാനല്ലേ മൂഡില്ലാത്തത്? ഒരു പാട്ടായാലോ? ആ പാട്ട് പാടാൻ കണ്ട നേരം. മനസ്സ് ശരിയില്ല റോമി, വയ്യ. Come on, Noni. What is this? Oni, ഒരു സോങ് റെക്കോർഡ് ചെയ്യാനാണ് ഞാൻ വന്നത്. പ്ലീസ് ഒനി, കൺസിഡർ ദിസ് എസ് എ മലയാളം ക്ലാസ്. I will hear it again, and I will catch some words also, please. Yeah, I know the meaning of that, pulivai. Eh? Disturbance, okay? I want to disturb you today. Please, Oni, sing for me. ഹൃദയാകാശം പ്രണയവൃന്ദാവനമായി, അതിലൊരു കാട്ടുകടമ്പിൻ പൂവാൻ വിരിയാൻ വരുമോ നീരാ, വിരഹവിഷാദിനി നീരാ. ശാരദ നീരദ ഹൃദയാകാശം പ്രണയവൃന്ദാവനമായി.
കിനാവുകളിൽ താനേ കുളിരണിയും ലയപല്ലവിയിൽ ദൂരെ ചിറകണിയുന്ന കിനാവുകളിൽ പല്ലവി മനസ്സൊരു മധുര മായാപുരിയിലെ മനസ്സൊരു മധുര മായാപുരിയിലെ മാൻപിടയായി സ്വയമോടുകയോ നീരാ ശാരദ നീരദ ഹൃദയ പ്രണയവൃന്ദാവനമായി അതിലൊരു കാട്ടുകടമ്പിൻ പൂവായി വിരിയാൻ വരുമോ മീര വിരഹ വിഷാദിനീര ശാരദ നീരദ ഹൃദയ ഇങ്ങനെ നോക്കിയേ ഈ വേഷം നന്നായി ചേരണ്ട റൂമി ചേച്ചിക്ക് റിയലി വരൂ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക അമ്മേ ദാ നോക്കൂ അല്ല ഇതാരത് ഇപ്പൊ തനി മലയാളി കുട്ടി ആയല്ലോ എല്ലാം ചെയ്തു മലയാളം പഠിക്കണുണ്ട് അമ്മേ ഉണ്ണിയേട്ടന്റെ ശിഷ്യായിട്ട് എന്നാ പിന്നെ ഏതെങ്കിലും മലയാളി പയ്യനെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ കൂടിക്കോട്ടെ ഇനിയിപ്പോ എന്തിനാ ഫ്രാൻസിലേക്ക് പോണേ കല്യാണം മാരിയേജ് I think I should consider your recommendation seriously. എന്നിട്ടുണ്ടല്ലോ റൂമി ചേച്ചി മാഷ് അത് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞു ഓ ഐ സീ ഏതാ രാഗം എന്നറിയോ കരകരപ്രിയ ആ രാഗം പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ ഞാൻ ക്ലാസ്സിലേ ഉണ്ടായിട്ടില്ല അയ്യോ ആ ആളെത്തിയില്ലോ മണ്ണാർക്കാട്ടെ കളിക്കുന്നല്ല പോണോന്ന് പറഞ്ഞിട്ട് കാണുമ്പോ മുങ്ങി നടക്കണമെന്ന് കരുതിയിരിക്കുന്നു ഞാൻ ഒരു കവിതടി ഉഞ്ചയൻ തന്നിട്ടുണ്ട് മൂട് കിട്ടാതെ മാറ്റി വെച്ചിരിക്കുമ്പോ ശ്രീധരൻ മാമിയുടെ വീട്ടിലേക്ക് പോണം നാളെ അപ്പനുള്ള മരുന്നുകൾ വാങ്ങണം ഞാനും പ്രിൻസിപ്പളിനോട് ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് സേതുലക്ഷ്മിയുടെ കൂടെ പോയാ സേതുലക്ഷ്മി അല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അതങ്ങനൊക്കെ ഉണ്ട് എന്റെ കവിതയ്ക്ക് ചിറക് വെച്ച് തന്നില്ല ഇതുവരെ രണ്ടു ദിവസം കൂടി പ്രിൻസിപ്പൾ സമ്മതിക്കാന്ന് വെച്ചാ നേരത്തെ അങ്ങോട്ട് പോകണം അങ്ങനെ 21 ദിവസം കൊടുക്കണം മരുന്ന് ചേർത്തിട്ടുള്ളതായ ചോറ് കൂപ്പില് 4 ദിവസത്തെ പണിയുണ്ടായിരുന്നു ആനച്ചാലും ആരോഗ്യം ഇല്ല എന്റെ പണിയെടുക്കാൻ പറ്റുമോ ആദ്യം അവൻ കുറച്ച് ആരോഗ്യത്തോടുകൂടി നടക്കട്ടെ അത് കഴിഞ്ഞിട്ടാവാം ശങ്കര കൂപ്പും തടിയും എഴുന്നള്ളിപ്പും ഒക്കെ ഓ എന്നാ പിന്നെ ചികിത്സ കഴിഞ്ഞിട്ട് മതി യാത്ര ഞാൻ പറഞ്ഞു എന്ന് പറയാം അച്ഛനോട് ശരി മനസ്സിലായോ എന്നാ കഥകളി പഠിക്കാൻ വന്ന കൂത്തമ്പലത്തില് ഈയിടെ ഹലോ ഇംഗ്ലീഷ് ഐറിഷ് ഓർ ഫ്രഞ്ച് ഫ്രഞ്ച് ഓക്കേ കേരള ഊലേമേ ഓയ് ഷലംബകു വംസു ആനെ പ്ലൂമ ത്രിശൂ നോ ഞാൻ പറയൂട്ടാ പാരന്ത ബന്ധം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കണേ നമ്മുടെ നാട് ഇഷ്ടാച്ചാലും പാരീസിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്ന തന്റെ ഫ്രണ്ട് നോട്ട് ഇൻ പാരീസ് A small village called Brausac. മലയാളം പഠിച്ചു അല്ലേ
ഉണ്ണിയാനെ പഠിപ്പിച്ചത്. ആ നന്നായി ചൊല്ലിയടിക്കുന്ന ശേഖരനാവും അല്ലേ. മൂക്കത്താ ചുണ്ടി ഒറ്റ ദോഷമുള്ളൂ. നാട്യശാസ്ത്രം വിശല്ല ആളാ. അഞ്ചാമത്തെ വേദമാണ് നാട്യശാസ്ത്രം. നാട്യാഖ്യം പഞ്ചമം വേദം എന്ന് ഭരതമുനി. Yes, seht ihr aus am Karum. Nein. Na, der Schwester Rasate Kuritsche. Well, I pam parikian kadenitunde. Sanskrit am paritsche tadina. Very good. Na, nein. Dale vanna kalma nikanda. Iriku visitors. Ah, ee parameshwarna talayella muru palukum. Uru kashaya naan kodtaichirundu. Adu modangada kalikatte oru paranju usam. വേലായുധം കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. ചില ധാരകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. താനി എന്നാ ഇല്ലത്തേക്ക്? പൂജയുടെ അന്ന്. ആ പിന്നെ ചായ കാപ്പി അങ്ങനെയൊന്നും ഇവിടെ പതിവില്ല. കുറച്ച് സംഭാരമായാലോ? ഇത്തിരി സംഭാരം. പരപ്പനങ്ങാടിക്കാർക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വേണമെന്ന് നിർബന്ധം. അതും അതിന്റെ മുൻഗണനാക്രമത്തിൽ. അതിന്റെ ദശാവതാരം ആട്ടക്കഥയായിട്ട് ആരാ ചിട്ടപ്പെടുത്തിയിട്ടുള്ള സൂപ്രണ്ട്? മത്സ്യം കൂർമ്മം വരാഹം വേണ്ട. ഉള്ളത് മതിയുന്നവർക്ക് അതന്നെ. പ്രഹ്ലാദചരിതത്തിലെ നരസിംഹരൂപം, സീതാസ്വയംവരത്തിലെ പരശുരാമപ്രവേശം, പിന്നെ സുഭദ്രാഹരണത്തിലെ അഷ്ടകലാശം. അങ്ങനെ കഥകളി വെട്ടിമുറിച്ച് അവതരിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല അച്ചാലും. ഇത് ഇത്തിരി കടന്ന കയ്യായി പോയി. ഒരു കഷ്ണം പ്രഹ്ലാദചരിതം, ഒരു കഷ്ണം സീതാസ്വയംവരം, ഒരു കഷ്ണം സുഭദ്രാഹരണം. അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയണത് ആവശ്യക്കാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക, അത്ര തന്നെ. ആവശ്യക്കാർക്ക് 25 ചുവന്ന താടി നിന്ന് അഷ്ടകലാശം ചവിട്ടുക വേണ്ടെന്ന് വെച്ചാലോ? വേണമെന്ന് വെച്ചാ കൊടുക്ക തന്നെ. അതിന് വേറെ ആളെ നോക്കണം. ഈ രാവണിയെ കിട്ടില്ല. നോക്കും, വേണ്ടി വന്നാ അതും നോക്കും. അതേ പറ്റി എന്നെ തർക്കിക്കണ്ട. പരപ്പനങ്ങാടിക്കാരുടെ കാര്യങ്ങൾ ആലോചിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രധാന സ്ത്രീ വേഷത്തിനെ കുറിച്ച് ഞാനില്ല. അതെന്താ? അതങ്ങനെയാ. ഞാൻ അന്നൊരു കൂട്ടം പറഞ്ഞു ചോദിച്ചിട്ട് പറയല്ല, ശപിച്ചു. സാരില്ല, വേണ്ട. വയ്യ. ആ വയ്യെങ്കിൽ വേണ്ട. അഷ്ടാലശാരാ ചെയ്യണേ. എന്തായാലും ഉണ്ണികൃഷ്ണൻ ഒരു വേഷം കൊടുക്കണം. ചെറുതെന്തെങ്കിലും? ചെറുതല്ല, വലുത്. സുഭദ്രാഹരണത്തിൽ അഷ്ടകലാശം അയാളും നമ്പ്യാരും കുടിച്ചായിട്ടെ. ആ ഭാഗം ഞാൻ അയാളെ കൊണ്ട് ചൊല്ലി അടിച്ചതാ. പക്ഷേ അരങ്ങത്ത് ചവിട്ടാറായോ എന്നൊരു സംശയം. ഒരു സംശയവും വേണ്ട. ശിഷ്യന്മാരുടെ കഴിവ് മനസ്സിലാക്കാൻ ഇനി ആയില്ല ആശാന്. കൃഷ്ണവേഷം ഉണ്ണികൃഷ്ണന് തന്നെ. ആ പുതിയ ആളുകൾ രംഗത്ത് വരണമെന്ന് അഭിപ്രായമുള്ളവനാ ഞാനും. അയ്യേ, അത് രാവണ്യാസന്റെ മടംപിടിയല്ലേ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാർമിംഗ് അപ്പ്. ഞാൻ ഉണ്ണിയെ കാണാൻ വന്നതായിരുന്നു. ഞാൻ ചുട്ടി കുത്താൻ പോന്നേ ഉള്ളൂ. എന്റെ വേഷം ആവണേ ഉള്ളൂ. വഴിയിൽ കുറുക്കിടാനെ മാറിക്കണം. അയ്യോ, ഇന്ന് ഉണ്ണിയുടെ വലിയ വേഷമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പോണോ കാണാൻ? ഇല്ല, എനിക്കോ കാണാൻ യോഗമില്ല. ഇവിടത്തേക്കെങ്കിലും ഈ രാത്രിയിൽ അത്രയിടം വരെ പോകാൻ തോന്നണില്ല. Thank you.
சித்திர முத்திரகளே இச்சிறு சிறி மழையில் நன்ய மரதக முந்திரி வீணா பாணியாம் நின் கண்ணிலேதோ லோலபாவம் நெஞ்சிலேதோ பிரணய சுகதமாம் ஸ்வரங்களாய் அலிஞ்சு நீலாஞ்சனம் முத்தணி மணி விரலாவில் உள்ள எழுதிய சித்திர முத்திரை வசந்தம் தரு விரிஞ்ச மாம்பூக்களே இவள்கின்னு சம்மானமாய் வரூ வசந்தம் தரு விரிஞ்ச மாம்பூக்களே இவள்கின்னு சம்மானமாய் அழிச்சு தாக்கனு கொலுசுகள் அழிஞ்சுவோ இரு மனசுகள் உஷஸிலே கிளி குலங்களாய் உணர்த்தியோ களி அரங்குகள் இச்சிறு சிறி மழையில் நனஞ்சுழஞ்ச மரதக முந்திரி சந்தியகளே வீணா பாணியாம் நின் கண்ணிலேதோ லோலபாவம் பிரணய சுகதமாய் அலிஞ்சு நீலாஞ்சனம் முத்தணி மணி விரலாவில் உள்ள எழுதிய சித்திர முத்திரை
ഇളയച്ചൻ എങ്ങനെയുണ്ട് ഉണ്ണിയേട്ടാ? അതേപോലെ. വടക്കേ അറയിൽ പുകഞ്ഞു തീരാനൊരു ജീവിതം, ഏതോ ഒരു ശാപജന്മം പോലെ. മുജന്മ കർമ്മഫലം അല്ലേ ഉണ്ണിയേട്ടാ? അച്ഛനും അമ്മയും പറയണത് ഈ ജന്മത്തെ കർമ്മഫലം തന്നെയാണെന്നാ. പോയിരുന്നോ അടുത്തെങ്ങാനും ഇല്ലത്തേക്ക്? ഇല്ല, കുറച്ച് ദിവസമായി. നല്ല കളിയുണ്ടായിരുന്നു തിരുവേഗപ്പുരയില്, എറണാകുളത്ത്, ആലുവയില്, ചേതമംഗലത്ത്. ഞാൻ പറയാറില്ലേ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടൻ പ്രസിദ്ധനാവുന്ന. ഇന്നലെയും കൂടെ പേപ്പറിൽ വായിച്ചു ഞാൻ കഴിഞ്ഞ കളിയെ പറ്റി. ഉണ്ണിയേട്ട അറിഞ്ഞില്ലേ? എന്ത്? രാവുണ്ണിയാശൻ കൂത്തമ്പലത്ത് നിന്ന് രാജിവെച്ചു. സൂപ്രണ്ടിനോട് അപമര്യാദയെ പെരുമാറിയതിനെ സസ്പെൻഡ് ചെയ്തു. മൂപ്പരെ കൈയോടെ രാജി എഴുതി കൊടുത്ത് ഇറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞു. ഈയിടെയായിട്ട് ലഹരി കുറച്ച് അധികം ഉണ്ട് ആശാന്. നല്ല വേഷക്കാരനായതുകൊണ്ട് അരങ്ങ് കിട്ടാണ്ടിരിക്കില്ല. പേര് കേട്ട ഒരു ആശാനായിരുന്നു രാവുണ്യ രാശാൻ. ഇപ്പൊ അരങ്ങത്ത് കയറിയിട്ട് ഒരു 10-15 കൊല്ലായിണ്ടാവും. സൗഗന്ധ്യത്തിലെ ഹനുമാനെയും വധത്തിലെയും വിജയത്തിലെയും ബാല്യയുമൊക്കെ ലഹരിയിൽ മുക്കിക്കൊന്ന ഒരാശാൻ. അദ്ദേഹത്തിന് ഇപ്പൊ ചായക്കട. ഇവിടെ ഇതന്നെ കട. ഇങ്ങോട്ട് വരിക. ആശാൻ, ഇപ്പൊ കളിക്കൊന്നും പോവാറില്ല? കളിക്കല്ല, ഒന്ന് കാണാനാ. കാണപ്പ അത്രക്കൊന്നും ഇല്ല, ഇതാ അവിടെ കിടക്കുന്നുണ്ട്. കാശ് വല്ലൊന്നും കൊടുക്കാന്ന് വെച്ചാ ഇവിടെ തന്നോളൂ കേട്ടോ. മരുന്നിനും കുഴമ്പിനും ഒക്കെ ഇപ്പൊ എന്താ വില? ഞാനപ്പൊ കാര്യങ്ങളൊക്കെ നോക്കണതേ. എന്നാ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആ ആയിക്കോട്ടെ. കഥകളിന്ന് വന്ന് കള്ളും കുടിച്ച് നടന്നിട്ടിപ്പോ ബാക്കിയുള്ളവർക്ക് ദുരിതം മുഴുവൻ. ആശാനേ, രാവണീരാശാനെ, ആശാനെ, ഞാനാ രാഘവൻ. ഇത് ഫ്രാൻസിൽ നിന്ന് വന്ന കുട്ടിയാ. ആശാനെ ഒന്ന് കാണാന്ന് വെച്ചിട്ട്. അല്ല ആശാനെ, ഇത്രയും മോഹിച്ചു വന്നിട്ട്. ചില ദിവസം ഇങ്ങനെയാ, വല്ലാത്ത ദേഷ്യ. വാമ്മള്, നമുക്ക് പോവാം. അസലായിട്ടുണ്ടല്ലേ. ഞാനെന്നാ ചെല്ലട്ടെ. Thank you.
അതിനൊരു വില വേണം. അരങ്ങേറ്റത്തിന്റെ ആഘോഷമായിരിക്കും. Yes, no right to do that. Romy, what is this? What happened to you? My professor, my guru, my mentor. He is no more uni. He died yesterday. Romy, sorry Romy. Takata tikita toguta takata tikita toguta takata 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 tiki 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 ti takata tikita toguta takata takkida tagi dekkida tagi tonkida tagi nankida tagi takku dekkyota kutte takkida kida tagi ta ചുവടും ശരിയല്ല, മുദ്രയും ശരിയല്ല, മനസ്സുമൂടെ നിൽക്കണില്ല. പിന്നെ എന്തിനാ കഥകളി പഠിക്കാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കണേ? മനസ്സിനെ മെനക്കെടുത്താൻ. I'm trying my best. ഇംഗ്ലീഷ് പറഞ്ഞു വെച്ചിട്ട് മുദ്രകൾ തനിയെ കയ്യിൽ വന്ന് വളകൊന്നുമില്ല. അരങ്ങേറ്റം കഴിഞ്ഞ പിന്നെ പഠിപ്പ് പൂർണ്ണമായി എന്നാ വിചാരം. ഹേയ്, ഇതൊന്നും അത്ര സാരാക്കനില്ലെന്നേ. ഞാനിവിടെ ചേർന്ന കാലത്ത് ഒരിക്കൽ ആശാൻ എന്നെ തൂക്കിയെടുത്ത് കളരിയുടെ മൂലേക്കൊരേറ് നട്ടല് പൊട്ടാത്തത് ഭാഗ്യം. ശ്രീധരൻ മാമ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. 3 മാസം ചികിത്സ. ഇനി ഇങ്ങോട്ടേക്കില്ല എന്ന് വെച്ചു പോയതാ. പക്ഷെ പിന്നെയും വന്നു കൂത്തമ്പലത്തിലേക്ക്. വീട്ടിലേക്ക് കൊണ്ടുപോകാനാട്ട്. റൂമി ചേച്ചി, ആദ്യം ഈ കാലൊന്ന് ശരിയാവട്ടെ, എന്നിട്ടാവാൻ സർക്കിട്ടല്ല. രാഘവൻ നായർ ഇപ്പോഴും കൂത്തമ്പലത്തിൽ തന്നെയല്ലേ? 2 മാസമുള്ളൂ ഇനി. ഇവിടെ ഉണ്ടാവോ അതോ ബോംബെയിലാണോ സംശയിച്ചു. കഴിഞ്ഞ ആഴ്ച എത്തിയുള്ളൂ ബോംബെന്ന്. രവിയേട്ടൻ ഒരു കൊല്ലത്തൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്സിൽ. ഇത് ഈ കുട്ടി ഫ്രാൻസിന്നാ, മെലീന. നിങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ, ഫ്രം ഫ്രാൻസ്? യാ, ഫ്രം പാരീസ്. ഓർമ്മയില്ലേ രാഘവൻ നായർക്ക്, നമ്മുടെ റൂമി ചേച്ചി അവരും ഫ്രാൻസിൽ തന്നെയായിരുന്നു. അതെ അതെ. ഇപ്പോഴൊക്കെ ധാരാളം ഫോറിനേഴ്സ് പഠിക്കാൻ വരുന്നുണ്ട് ഇല്ലേ? ഈ കുട്ടി പാരീസിൽ ഒരു കൂത്തമ്പലം നടത്തുന്നുണ്ട് അത്രേ. പഴയ ആശാന്മാരെ അവരെ ശിഷ്യന്മാരെ ഒന്ന് കാണണമെന്ന്. ഇവിടെ എവിടെ കേമ്മമാര്, അവരൊക്കെ ഫോറിനല്ലേ? അന്നത്തെ ആശാന്മാരൊക്കെ എന്തായിരുന്നു? ശേഖരപ്പണിക്കരാശാൻ, ഇളയതാശാൻ,
നമ്പീശനാശാൻ, രാമൻകുട്ടി നായരാശാൻ, ഹാ അതൊരു കാലം. പഴയ ആശാന്മാരൊക്കെ പോയി, രാവുണ്ണി ആശ മാത്രമുണ്ട്. പക്ഷേ കഷ്ടം തീരെ വയ്യ. അന്നത്തെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ടീമും നല്ല രസമായിരുന്നു. ലക്ഷ്മിപ്രിയ, ശോഭന, വത്സല, പിന്നതാ ഞാൻ നേരത്തെ പറഞ്ഞ റൂമി ചേച്ചി. എത്ര കാലമായി കൂത്തമ്പലം വിട്ടതിന് ശേഷം ആരെയും കണ്ടിട്ടും കൂടിയില്ല. ജീവിതത്തിൻ്റെ ഓരോ പരക്കമ്പാസിലുകൾക്കിടയിൽ ഒക്കെ മറന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ ഉണ്ണിയേട്ടൻ രാഘവൻ നായർക്ക് ഓർമ്മയില്ലേ? ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എങ്ങനെ മറക്കാനാ കുട്ടിയ കാലമൊക്കെ. ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ആദ്യ അവസാന വേഷങ്ങളെ കുറിച്ച്. ഉണ്ണിയേട്ടൻ ഇപ്പൊ അവിടേക്കാണല്ലോ വന്നിട്ടുണ്ടാവുക, മെലീനയുടെ നാട്ടിലേക്ക്. നാട് വിട്ടു പോയി എന്നാ അവിടെ ഒക്കെ കേട്ടത്. റൂമി ചേച്ചിയുടെ അടുത്തേക്കാ, എനിക്കറിയാം. എന്നോട് പറഞ്ഞതാ റൂമി ചേച്ചി ഉണ്ണിയേട്ടൻ വരും ഉറപ്പാണെന്ന്. അല്ലെങ്കിലും എത്ര ആളുകൾ വരണു പോണു, അവരെയൊക്കെ കുട്ടി അറിഞ്ഞോളന്നില്ലല്ലോ. എന്താ കുട്ടി, എന്തേ, എന്താ പറ്റിയ കുട്ടിക്ക്? വന്നില്ല. ഞങ്ങൾ കാത്തിരുന്നു ഇക്കാലം മുഴുവൻ, ഓരോ ദിവസവും പ്രതീക്ഷയോടെ. മോളെ, കുട്ടി എന്തേ പറയണേ? കുട്ടി, അതെ, നിങ്ങളുടെ രോമച്ചേച്ചിയുടെ മകൾ, ഉണ്ണിയേട്ടൻ്റെ മകൾ. എന്നാലും എൻ്റെ കുട്ടിയെ, എന്നിട്ട് എവിടെ ഞങ്ങളുടെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി? ഉണ്ണിയേട്ടൻ അറിയില്ല, കാണാനാ വന്നത്, ഒന്ന് കാണാൻ. ഇവിടെ പലയിടത്തും ഞാൻ അന്വേഷിച്ചു, ഓരോ കളിയറങ്ങിലും, പക്ഷേ എവിടെ എന്നെ അച്ഛൻ ആൻറ്റിക്ക് അറിയോ? Thank you.
തോന്നലാന്നു അമ്മയോട് ഞാൻ പറഞ്ഞു. എന്ത്? എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടാന്ന്. എന്നിട്ട്? എന്നിട്ടെന്താ? ഒന്നുമില്ല. ഞങ്ങൾ അമ്മയും മോളും ഫ്രണ്ട്സിനെ പോലെയാ, എല്ലാം തുറന്നു പറയും. എന്റെ വർത്തമാനം കേട്ടപ്പോ അമ്മ ഉറക്കെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയാ, വൺ സൈഡ് അല്ലല്ലോ എന്ന് തീർച്ചയാക്കാൻ. ഒരു വഴിയുണ്ട്. എന്താ അത്? ആ മനസ്സറിയാൻ പറ്റിയ ഒരാളുണ്ട്, റോമി ചേച്ചി. ഇത്ര നേരായിട്ടും കാണാതെ ആയിപ്പോ വരില്ലാന്ന് വിചാരിച്ചു ഞാൻ. ഒന്നില്ലം വരെ പോയിരുന്നു. ശ്രീധരമാമയെ കണ്ട് അപ്പനുള്ള മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടാ വരുന്നത്. അപ്പനെ വിശേഷിച്ച് വല്ലാണ്ട് വയലന്റ് ആകാൻ തുടങ്ങിയിരിക്കണു. ഈയിടെയായി വെള്ളം കുടിക്കാൻ കൊടുത്ത ഊട്ട് ഗ്ലാസ് എടുത്ത് അമ്മയുടെ നേർക്കൊരു ഏറുന്നല്ലേ. വേലായതല്ലേ അവിടെ ഉണ്ടായില്ല.
ചോറ് കൊണ്ട കൊടുക്കാൻ പോയതായിരുന്നു അമ്മ. ശിവ ശിവ, മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കാൻ പറയണം ആ വേലായുധനോട്. ഉപദ്രവിക്കാൻ പറ്റണ സാധനങ്ങളൊന്നും കയ്യെത്തനോടത്ത് വെക്കാതിരിക്കാൻ നോക്കണം. ഇത് തന്നെയാ ശ്രീധരമാമയും പറഞ്ഞത്. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി കൊണ്ടുപോയി, 7 സ്റ്റിച്ചുണ്ട്. ഓ കഷ്ടായി, പഴുക്കാതെ നോക്കണം. പ്രത്യേകിച്ച് പ്രമേഹത്തിന്റെ അസ്ഥിതയുള്ള ആളായതുകൊണ്ടേ. ഉണ്ണിയേട്ടാ, കവിത ട്യൂൺ ചെയ്തത്. ഹാവ് എന്റെ സേതു, എത്ര കാലേ തന്നിട്ട്. അമ്പല കമ്മിറ്റിക്കാർ ഇന്ന് ഇതിന്റെ പേരിൽ എന്നെ ഒന്ന് ചീത്ത പറയും ചെയ്തു. സോറി. ആ ഇതൊന്ന് മൂളി തന്നൂടെ സേതുന്. അത് ഭയങ്കര ജലദോഷമുണ്ട്, പിന്നെ ശബ്ദവും ശരിയല്ല. ശബ്ദത്തിന് ഒരു കുഴപ്പവും എനിക്ക് തോന്നണില്ല. വർത്താനം പറയുമ്പോ ഇല്ലായിരിക്കും, പാടുമ്പോ ശ്രുതി കിട്ടണില്ല. അതുകൊണ്ട് 2 ദിവസമായിട്ട് ക്ലാസ്സിനും പോയിട്ടില്ല. പോട്ടെ. ഗംഭീരായിരിക്കണോ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പോ തികഞ്ഞൊരു ആദ്യവസന വേഷക്കാരനായി. കളി നന്നാവണമെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ വേഷം നിർബന്ധമായിരിക്കണോ? വെടുപ്പായിട്ടൊരു കളി കാണണമെന്ന് വെച്ചാ അത് ഉണ്ണികൃഷ്ണൻ നമ്പൂരിയുടെ കളി മാത്രമേ ഉള്ളൂ. അതന്നെ, അത്രയും ഗംഭീരായി. എന്നാ അടുത്ത ആരെങ്കിലും കാണാം. എന്നാ ഞങ്ങള്. ശരി. റോമി എന്താ ഇവിടെ? ഗുരുവിനെ കാണാതാക്കുമ്പോ അന്വേഷിച്ചു വാങ്ങാനോ ശിഷ്യ? You are avoiding me these days. Avoid ji? Yes. മലയാളം പഠിപ്പിക്കാൻ വരണില്ല. ഒരു വിധം പഠിച്ചില്ലേ? ഒരു വിധം പോരല്ലോ. ഇത്തിരി തിരക്കായിരുന്നു റോമി, ഇല്ലത്തും അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. ഉനി രാവസിലേക്കും കൊണ്ടുപോയാ റോമിയിലെ ഇരുവാറ്. മദാമേ മലയാളം പഠിപ്പിച്ച് പഠിപ്പിച്ച് കുടുങ്ങി പോവല്ല എന്റെ ഉണ്ണിയാമ്പൂരി. ആയിക്കോട്ടെ, അയാൾക്കും വേണ്ടേ ഇത്തിരി നേരം പോക്കും. ആ യോഗം. വരൂ റോമി. This is my house. Oh, very nice. എന്റെ ഇല്ല. Hey, that's Vida, mama. അതെ അതെ. ഇവിടുത്തെ ഉണ്ണിയും കൂടി കുളിച്ച് ശുദ്ധായിട്ടാ ഇങ്ങോട്ട് കേറാറുള്ളൂ. ആരാ ഉണ്ണി വിളെ? അല്ല അമ്മേ, കണ്ടില്ലേ ഒപ്പേ ചെരുപ്പും കൂടി അഴിച്ചു വെക്കാണ്ട്. അയ്യോ അമ്മേ, ഇത് ഞാൻ പറഞ്ഞ ആ ഫ്രഞ്ചുകാരി കുട്ടിയാ. അതന്നെ അതന്നെ മദാമ്മ ആണല്ല ധിക്കാരം. ഇവിടുത്തെ ചിട്ടകളൊന്നും അറിയില്ലല്ലോ അമ്മേ. അറിയില്ല എന്ന് പറഞ്ഞാ തെറ്റു ശരിയാവില്ല, അനുഭവങ്ങളൊക്കെ മറക്കണോ എല്ലാരും. ഒന്ന് നിർത്തുണ്ടോ ശ്രീദേവി, ഏതോ നാട്ടിൽ നിന്ന് വരുന്നൊരു കുട്ടി, അതിനെന്താ അറിയാ. ആ 10 പേരുടെ ഇരിക്കാൻ പറയൂ, ഒന്ന് വിശ്രമിച്ചോട്ടെ. വരൂ. വരൂ, പ്ലീസ് കം റോമി. ഓക്കേ. പറഞ്ഞ പോലെ പരമേശ്വരനുള്ള മരുന്നെല്ലാം മുടങ്ങാണ്ട് കൊടുക്കണം. എന്നാ ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാം. വരൂ റോമി. ഐ അപ്പോളജൈസ്. നോ ഉണ്ണി, നോ. ഷീ ഈസ് സോ ഇന്നോസെന്റ്. തെറ്റ് ചെയ്തിട്ട് ഞാനാണ്. ഐ ആം റിയലി സോറി. അമ്മയുടെ നെറ്റിയിലെ ബാൻഡേജ് കണ്ടപ്പോ ഓൺ ആൻ ഇംപൾസ്. This is a very old mural painting. ഇതിന്റെ താഴെത്തന്നെയാ കുളം. കുറച്ച് പായലുണ്ടെങ്കിലും വെള്ളം നന്ന്. നല്ല തണുപ്പാ, ഒന്ന് കുളിച്ചോളൂ. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, യു വിൽ ഫീൽ ഫ്രഷ്. സ്നേക്സ് ഉണ്ടാവോ? സ്നേക്സ് ഉണ്ടായില്ലേ, കുളിക്കൂ. ആ അതുണ്ടാവും ഇഷ്ടം പോലെ. Really? ഏയ് പാമ്പുകളൊക്കെ കാവലുണ്ടാവുക, കുളക്കരയിലല്ല.
അല്ലെങ്കിലും അവരെന്തിനാ റൂമേ ഉപദ്രവിക്കുന്നത്? പേടിയുണ്ട്, പോണ്ട. ഇവിടെ ബാത്റൂം ഉണ്ട്. ഓക്കെ. നെറ്റിയിലെ മുറിവ് ഉണങ്ങാറായോ അമ്മേ? നാളെ സ്റ്റിച്ച് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കുട്ടി വല്ലാതെ നിർബന്ധിച്ചിട്ട ഇല്ലത്തേക്ക് കൊണ്ടുവന്നത്. അമ്മയ്ക്ക് വിഷമായോ? എനിക്ക് വിഷമമുണ്ടാവാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ വേണം ഉണ്ണി. ഇപ്പൊ തന്നെ ഇല്ലേ? രണ്ടു ദിവസമായിട്ട് ജാസ്തിയാണ്, വാവെടുത്തുണ്ടാവും. ശ്രീധരമാമ കൊടുത്തയച്ച മരുന്ന് പ്രത്യേകിച്ച് ഫലമുള്ളതായിട്ട് തോന്നണില്ല. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ശ്രീധരമാമ പ്രത്യേകിച്ച് പറഞ്ഞു. വിധി, നമ്മൾ എത്ര തന്നെ വഴിമാറി പോകാൻ നോക്കിയാലും അത് പിന്നാലെ വരും. പിന്നെ ഭഗവതി കൂട്ടിനുണ്ടെങ്കിൽ ആ തൃക്കയുണ്ടൊക്കെ തടഞ്ഞു വെക്കും. ഹരീശ്വരാധീനം. ശ്രീധരൊപ്പം വന്നില്ലല്ലോ ഇതുവരെ, വരാന്ന് പറഞ്ഞതായിരുന്നു. അവിടെ എന്തെങ്കിലും തിരക്കുണ്ടാവും. നേരാണെങ്കിൽ ഇരുട്ടാൻ തുടങ്ങി. ഒരു മഴക്കോളുണ്ടെന്നാ തോന്നണ്. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, വരും. പറഞ്ഞ ആ വാക്ക് തെറ്റിക്കാത്ത ആളാ. എവിടെയാ ഉണ്ണി? പത്തായപ്പുറയിൽ ഉപ്പുമാവ് കൊണ്ടുകൊടുക്കാൻ പോയതാ. അതിനെ ഭക്ഷണിക്കണ്ടല്ലോ. റൂമി, ദാ പ്രസാദം, ദാ കഴിച്ചോ. നല്ല മധുരം, വെരി സ്വീറ്റ്. പ്രസാദത്തിനോ എന്റെ വിരലിനോ? ബോത്ത്, രണ്ടും. സെറ്റ് മുണ്ട് എങ്ങനെ? നല്ല ചേർച്ചയുണ്ട്. താങ്ക് യു. പതുക്കെ തൊണ്ടയ്ക്ക് പിടിച്ചു. അപ്പന എത്രയോ അമ്പലങ്ങളിൽ കൊട്ടിപ്പാടി സേവ നടത്തിയ ആളാത്. ഇപ്പിതാ ഇങ്ങനെ. ഏയ് നോ നീ നോ, ഡോണ്ട്. ഇങ്ങനെ അപ്സെറ്റ് ആയാലോ. വരൂ, പുറത്ത് മാറാൻ പെയ്യുന്നുണ്ടോ? വാ നോക്കാം. ഹേമാംബരി തൂ മഞ്ജരി ശ്രീരഞ്ജനി നിൻ നീലാഞ്ജന മാം മഞ്ജിമയാവാനൊരു രാവായി വരുമാരാധകനാ. ഹേമാംബരി തൂ മഞ്ജരി ശ്രീരഞ്ജനി നിൻ നീലാഞ്ജന മാം മഞ്ജിമയാവാനൊരു രാവായി വരുമാരാധകനാ. ഹേമാംബരി തൂ മഞ്ജരി ശ്രീരഞ്ജനി നിൻ അതിരാത്രമാ രതിയുടെ രസലഹരിയിൽ ഒരു വിരൽ നഖമുന മുറിവുകളുടെ അതിരാത്രമാ രതിയുടെ രസലഹരിയിൽ ഒരു വിരൽ നഖമുന മുറിവുകളെഴുതാ. കളപ്പുരക്കോലായിൽ പുകഞ്ഞതൻ ജന്മം
അവിശു പോൽ പടർന്നതിൻ മനസ്സിൻ്റെ പുണ്യം മനസ്സുകൊണ്ടൊഴിഞ്ഞു വെച്ച മദന തപനരാഗം മന്ത്രമായി പിടഞ്ഞു നിന്റെ ചുണ്ടിലെൻ്റെ ധ്യാനം ഹേമാഭരിതു മഞ്ജരി ശ്രീരഞ്ജനി നിൻ മഴയുടെ ഇതളിതളിടുമൊരു സുഖകരലയമറിയുക വെറുതെ നിലാവല പുൽപ്പായിൽ തിണർത്തതെൻ ദേഹം തിടമ്പുപോൽ തെഴുത്തതെൻ പുരുഷാർത്ഥസാരം നിനവ് കൊണ്ടറിഞ്ഞു വെച്ച നിരഘമധുരഗാനം നിന്നെ ഞാനറിഞ്ഞു വെച്ചതെൻ്റെ ധന്യഗീതം ഹേ മാഭരിതു മഞ്ജരി ശ്രീരഞ്ജനി നിൻ നീലാഞ്ജനമാം മഞ്ജിമയാവാനൊരു രാവായി വരുമാരാധകനാ ഹേ മാഭരിതു മഞ്ജരി ശ്രീരഞ്ജനി നിൻ നീലാഞ്ജനമാം മഞ്ജിമയാവാനൊരു രാവായി വരുമാരാധകനാ ഹേ മാഭരിതു മഞ്ജരി ശ്രീരഞ്ജനി നിൻ അതേ ഇതെവിടെ പോയി ഉണ്ണി 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 ഓ
രാമനുപുരയ്ക്കും ഇങ്ങനൊരു യോഗം. മരിച്ചാലും വരുത്തി കൊത്തി ചുണർത്തിയെടുക്കുന്ന ഗരുടക്കരുത്ത് വശമുള്ള വിഷവൈദ്യൻ കുടുംബത്തിലുണ്ടായിട്ടും കഷ്ടം. ഓദിക്കും വരുന്നുണ്ടല്ലോ. പ്രേതശുദ്ധി കഴിഞ്ഞുണ്ടാവും. നിലത്തിറക്കി ഉണ്ടാവുമല്ലോ. ബന്ധുക്കളെല്ലാവരും എത്തിയില്ലല്ലേ? ചടങ്ങ് തുടങ്ങല്ലേ? അയ്യോ വേണ്ട വേണ്ട, അയ്യോ. കുറച്ചെന്തെങ്കിലും കഴിക്കമ്മേ. എത്ര ദിവസം ഇങ്ങനെ? എന്തെങ്കിലും ഒന്ന് പറയൂ അമ്മേ. വരികരിയിൽ മോദ വരികരിയിൽ മോദ. നിർത്താ റോമി, കളരിക്ക് പുറത്തു പോവുക. പൂജ നടക്കുന്ന ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം കുളക്കരയിലേക്ക് വിളക്ക് കാണിച്ചു പോയിരുന്നത് സാധാരണ ഉണ്ണിയായിരുന്നു. അന്ന് പോയില്ല. പോയിരുന്നുവെങ്കിൽ അച്ഛൻ മരിക്കില്ലായിരുന്നുവെന്ന് ഉണ്ണി വിശ്വസിച്ചു. അതിൻ്റെ കുറ്റബോധം ഉണ്ണിയെ വല്ലാതെ ഉലച്ചു. റോമിക്കറിയില്ല, തലമുറ തലമുറകളായി ശാപങ്ങൾ പിതൃസ്വത്തായി ഏറ്റുവാങ്ങിയ തറവാട എൻ്റെത്. മേലേപ്രത്ത നാഗത്താന്മാരെ കുറിച്ച് മുത്തശ്ശി എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ മറന്നു, അവരെയൊക്കെ ധിക്കരിച്ചു. എനിക്കും പങ്കുണ്ടേ ഇല്ല. ശാപം മേലേപ്രത്തെ ആണുങ്ങൾക്ക് മാത്രമുള്ളതാ. അവർ സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റ്, അവർ സ്നേഹിക്കുന്നത് തെറ്റ്. സ്നേഹിച്ച പെണ്ണിനെ തൊടുന്നത് ഏറ്റവും വലിയ തെറ്റ്, പാപം. ഉണി വരുത് ഓരോന്നാലോചിച്ച് അല്ല റോബി,
അല്ല, റോമിക്കറിയോ അപ്പൻ എങ്ങനെ എങ്ങനെയായതെന്ന്? മുത്തശ്ശനെ നാഗത്തന്മാര് കൊണ്ടുപോയതിൽ പിന്നെയാ. സർപ്പക്കാവിൽ വെച്ച് വിഷം തീണ്ടി. അപ്പൻ ഭാര്യയും കൊണ്ടിവിടെ വന്ന് താമസമാക്കിയതിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് മുത്തശ്ശൻ കാവിൽ വിളക്ക് വെക്കാൻ പോയപ്പോൾ ഞാനൊന്നും ഓർത്തില്ല, എല്ലാം മറന്നു. അന്ധവിശ്വാസങ്ങളുടെ ലോകത്ത് നിന്നും നമുക്ക് പോകാം. ഉണ്ണി ഉണ്ണി എൻ്റെ കൂടെ വരൂ ഫ്രാൻസിലേക്ക്. അവരുടെ പ്രേമത്തിൻ്റെ സാമ്രാജ്യം നമുക്ക് പണിയാം. അതിരുക്കുറിലാത്ത അരിയത്തിക്കാക്ക പുറത്തുള്ള ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കാം. റോമി, റോമി എന്തായി പറഞ്ഞു വരുന്നത്? അതെ ഉണ്ണി, ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അവരെ നമുക്ക് ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാം. എല്ലാം റോമി തീരുമാനിച്ചു ഉറപ്പിച്ചു അല്ലേ? അതെ ഉണ്ണി. പക്ഷേ എന്റെ അവസ്ഥ എന്താ റോമി മനസ്സിലാക്കാത്തത്? ഉണ്ണിയുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞു കൊണ്ട് ഞാൻ പറയാനത്. ഞാൻ എങ്ങനെ വരും റോമി? എന്റെ അമ്മ വടക്കേ മുറിയിൽ, സ്ഥിരബുദ്ധി ഇല്ലാതെ ചങ്ങലയിൽ കിടക്കുന്ന അപ്പൻ, ഇവരെയൊക്കെ വിട്ട്. എനിക്കറിയായിരുന്നെങ്കിൽ എന്നേ പറഞ്ഞു തന്നേനെ ഞാനത്. ഇപ്പൊ ഒന്നേ പറയാൻ തോന്നുള്ളൂ, പ്ലീസ് ലീവ് മീ അലോൺ, പ്ലീസ്. ഞാൻ വല്ലാത്ത അവസ്ഥയില്ല റോമി. കുറ്റബോധവും പാപബോധവും എന്നെ വല്ലാതെ അലട്ടുന്നു. മനസ്സ് പിടിച്ചാൽ കിട്ടുന്നില്ല. എങ്ങോട്ടൊക്കെ വഴുതി പോകുന്ന പോലെ. കളിക്ക് പോയിട്ട് തന്നെ കുറച്ച് ദിവസമായി. എനിക്കാകെ പേടിയാവുക. ഞാൻ പോട്ടെ, പാമ്പങ്കാവിൽ വിളക്ക് വെക്കണം. ഉണ്ണിയമ്പൂരി, ആശാനോ? ആശാൻ ഇരിക്ക. ഓ ആയിക്കോട്ടെ. എന്താണോ വിശേഷിച്ച്? ആ ഒരു കളിക്ക് വിളിക്കാൻ വന്നതാ. ഇവിടെ അടുത്ത് തന്നെയാ. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. ഉണ്ണികൃഷ്ണൻ വരണം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല ആശാനെ. ആശാന്മാര് ശിഷ്യന്മാരോട് കൽപ്പിക്കാറാണ് പതിവ്. ഇനി അപേക്ഷിക്കണോ? അപേക്ഷിച്ചാലും വേണ്ടില്ല, ആജ്ഞാപിച്ചാലും വേണ്ടില്ല. എനിക്ക് വരാൻ പറ്റില്ല ആശാനെ. ഓ വലിയ തിരക്കാച്ച വേണ്ടേനും. ദുര്യോധനവധാ കളിയേ, എന്റെ ജോന്നതാടി ഉണ്ണികൃഷ്ണന്റെ ഔദ്രഭീമനായ നന്നാവുന്ന് ഞാനാ ഇവരോട് പറഞ്ഞത്. തെറ്റയച്ച ക്ഷമിക്ക. വരണോ? നമുക്ക് വേറെ ആളെ നോക്കണോ? അത്ര തന്നെ എണ്ണം പറഞ്ഞ ശിഷ്യന്മാരുണ്ട്. വരിക. Thank you.
എന്റെ അമ്മന്താ ആഹാരമൊക്കെ ഉപേക്ഷിച്ച് ദേഹത്യാഗം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുക? മനസ്സുകൊണ്ട് ഞാൻ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കണു ആശാനെ. പിന്നെ ഈ ശരീരം അതത്രയ്ക്ക് പ്രധാനാണോ? നടന്നതൊക്കെ നടന്നു, ഇനിയും മോനോടെന്തിനാ ഇങ്ങനെ ഒരു പ്രതികാരം പോലെ? പ്രതികാരോ? ഞാനാരാ അവനോട് പ്രതികാരം ചെയ്യാൻ? ചെറിയ കുട്ടിയാവുമ്പളെ കരുതി അച്ഛനേക്കാൾ കേമനാവുന്നൊക്കെ ചിലപ്പോ ആയിട്ടുണ്ടാവും, ഞാനറിയാഞ്ഞിട്ടാവും. എല്ലാം എന്റെ തെറ്റാ. എത്ര തവണ ഏറ്റു പറഞ്ഞു ഞാൻ. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരിക, അമ്മയോ ആശാനോ. എല്ലാം വരുത്തി വെച്ചിട്ട് കെട്ടിത്തൂങ്ങി ചാവണോ ഞാൻ? അമ്മ പറയാ. വേണ്ട, അത് ഞാൻ ആയിക്കോളാം. നീ പോയിക്കോ ആ മദാമയുടെ കൂടെ. ഒരു അബദ്ധം പറ്റി, സമ്മതിച്ചു. ശപിച്ച് ശപിച്ച് ഞാൻ ഇല്ലാതാവും ആശാനെ. മടുത്തു, വയ്യ. ഇല്ലത്തിന്റെ അഭിമാനവും ശുദ്ധിയും പോണേന് മുമ്പേ മരിക്കണമെന്നുണ്ടായിരുന്നു. വടക്കേറയിലെ ചങ്ങലയിൽ കിടക്കണ ഒരാളുണ്ടല്ലോ, അതിനെ വിചാരിക്കുമ്പോ തോന്നണത് ഒരു ഫ്രഞ്ചുകാരി പെൺകുട്ടിനെ കല്യാണം കഴിച്ചു വെച്ചിട്ട് ഇല്ലത്തിന്റെ അഭിമാനവും ശുദ്ധിയൊന്നും തകർന്നു പോവില്ലെന്നാ. പിന്നെ ആ കുട്ടിയുടെ കൂടെ ഫ്രാൻസിലേക്ക് പോണേനും എന്താ വിരോധം? പോയാലും അമ്മയെ നോക്കാൻ ശ്രീധരൻ നമ്പൂരി ഉണ്ടല്ലോ അവിടെ. പക്ഷെ അതിനു മുമ്പ് ആ കാവിന് ചുറ്റുള്ള കാടും പടലും ഒക്കെ ഒന്ന് വെട്ടി തെളിയിക്കണം. ചവിട്ടിയെ കടിക്കാത്ത പാമ്പില്ല. കാടും പാമ്പൊക്കെ പ്രകൃതിക്ക് ആവശ്യം തന്നെയാ, പക്ഷെ അത് വീട്ടുമുറ്റത്താവരുത്. കാവിലെയും അച്ചലെയും പൂജ മുടങ്ങിയാല് ഇല്ലത്തിന്റെ ഐശ്വര്യം അതോടെ തീരും. ഇത്രയും കാലം ഐശ്വര്യം കൊടികുത്തി വാഴായിരുന്നല്ലോ ഇവിടെ. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ, അനുഭവിക്കുക തന്നെ. ശംഭോ മഹാദേവ ഭഗവാനെ, സൂക്ഷിച്ച്. ഇല്ലത്ത് അന്വേഷിച്ചു, അപ്പോഴാ ഇവിടെയാണ് അറിഞ്ഞത്. എന്തേ സേതു? അല്ല, സേതുലക്ഷ്മി. സേതുലക്ഷ്മി, അത്രമാത്രം അകന്നു ഉണ്ണിയേട്ടാ നമ്മള്. എന്ത് വേഷം ഉണ്ണിയേട്ടാ അത്? പല വേഷങ്ങൾ കെട്ടിയാടുമ്പോ അതിലിങ്ങനെയൊരു വേഷം. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ കളിക്കാൻ പോണില്ല അല്ലേ? എവിടെ എത്തണ്ട ആളാ ഉണ്ണിയേട്ടൻ? ജീവിതല്ലേ സേതു, നമ്മൾ പ്രതീക്ഷിക്കുന്നല്ലോ നടക്കുന്നത്. റൂമി ചേച്ചി പോയി. പോകുമ്പോ ഇത് ഉണ്ണിയേട്ടന് തരാൻ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. ടിക്കറ്റ് ഉണ്ടെന്ന് റൂമി ചേച്ചി പറഞ്ഞിരുന്നു. ഞാൻ കരുതിയത് മെലീന പറഞ്ഞ പോലെ അങ്ങോട്ടും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ നാട്ടിൽ തന്നെ. അതാണ് ഞാൻ അന്വേഷിക്കുന്നത് ആൻറ്റി.
അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഉണ്ണിയേട്ടൻ ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതിൽ കുട്ടികളുമായിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ എന്തധികാരത്തിലാണ് മെലീന അങ്ങോട്ട് കയറി ചെല്ലുക? ഒരധികാരം ഒരവകാശം വേണ്ട എനിക്ക്, വെറുതെ ഒന്ന് കണ്ടാൽ മതി ദൂരം നിന്നെങ്കിലും. പിന്നെ ആൻറ്റി, കുട്ടികളുണ്ടെന്ന് വെച്ചാൽ ഞാൻ അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ട് ഒത്തിരി. അവരും എൻ്റെ സഹോദരങ്ങളല്ലേ. എൻ്റെ കുട്ടി, നീ കരുതും പോലെ ആവില്ല അവർ നിന്നെ സ്വീകരിക്കുക. എന്തേ? നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ സ്ഥിതി. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കാം ആൻറ്റി. രാവുണ്യാർ വന്നിരുന്നു കളിയുടെ കാര്യം പറയാൻ. ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ്. കുരുത്തക്കേടും കൂടി ഇനി വാങ്ങി വെക്കണ്ട. Dear Oni, I'm going back to France. You please come there. I'm enclosing a ticket for you. Please come. We will start an Indian dance school there. Our dreams will come true. We will break all the boundaries of the world. I know your situations. This is the only remedy for that. I'm waiting for you, expecting you throughout my life. Romy. Melina. Hi, Josephine. How are you? I'm fine. I traveled a lot. I was in Cochin, Kovalam. Tomorrow I'm going to Chennai. And what about you? Did you find your roots? No. I tried a lot. But I think it will not happen this time. Tomorrow I'm also going to Paris. Still, I'm an optimist. Anyway, one day I'll find my roots. Best of luck. See you in Paris. Bye. Bye. രാഘവൻ നായരെ. ആ ചേച്ചിയോ, വരൂ ചേച്ചി. ആരാ മോളെ? ഒരു വിവരമില്ലല്ലോ കുട്ടിയെ. എനിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു രാഘവൻ നായർ. പിന്നെ വിസയൻ തേരാറായി, ഞാൻ തിരിച്ചു പോവാം. ഇത് വെച്ചോളൂ. യൂറോ മാറ്റിയതിൽ ഇത്രയും ബാക്കി വന്നു. ഇനി ഇത് വൽക്കരിക്കട്ടെ.
എനിക്കെന്തിനാ? വേണ്ട കുട്ടി, വേണ്ട. ഇത് ഏൽപ്പിച്ചു പോവാൻ എനിക്ക് ഈ നാട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. രാഘവനായര് പാരീസിൽ നിന്നും വന്ന അച്ഛനല്ലാത്തൊരു കുട്ടിയുടെ ഓർമ്മയ്ക്ക് ഞാൻ പോയിട്ട് ഇനി വരാം. എവിടുന്നോ വന്നൊരു കുട്ടി, ഒരു പൂർവജന്മ കടം പോലെ. അച്ഛാ, 10 രൂപ കടം ചോദിച്ചിട്ടും തരാത്ത എത്രയോ ആളുകൾ അയൽപ്പക്കത്ത്. ഇതിപ്പോ എവിടുന്നോ വന്നൊരാള്. ഹലോ, എൻ്റെ ബില്ലൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ. ഒരു കാറും വേണം എനിക്ക്. ഓക്കെ. ശ്രീധരൻ നമ്പൂരി ഒന്നുണ്ട്. ശ്രീദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടും രാവുണ്ണി ആശാനെ പുഷ്പിക്കേണ്ടാന്ന് ചോദിച്ചിട്ടും അന്ന് അവൻ ശിവൻ ടെമ്പലത്തിൽ കളിക്ക് പോയി. പക്ഷേ എത്ര കാലായി അമ്മ പറയണതാ എൻ്റെ ആട്ടം കാണണമെന്ന്. ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയി വിളിച്ചോണ്ടരാം. ഏ ഉണ്ണീഷ, ചുട്ടി തീരാതെ ഇയാളത് ഇങ്ങോട്ടാ, ഒന്ന് നിൽക്കവിടെ. ഏ ഉണ്ണീഷ, പെയ്തൊഴിഞ്ഞു ശ്യാമവാനം, രാത്രി നക്ഷത്രങ്ങൾ പോലെ പെയ്തൊഴിഞ്ഞു ശ്യാമവാനം, രാത്രി നക്ഷത്രങ്ങൾ പോലെ വെണ്ണിലാവിൻ കണ്ണു നീരിൽ വേനൽ വിങ്ങും വേദനയിൽ വീണുറങ്ങും പൈതൽ പോലെ പെയ്തൊഴിഞ്ഞു ശ്യാമവാനം. സന്ധ്യ കാത്തുവയ്ക്കും കൈവിളക്കിന്നാളം പോലെ, സ്നേഹസന്ധ്യ കാത്തുവയ്ക്കും കൈവിളക്കിന്നാളം പോലെ, മിന്നി മിന്നി മാഞ്ഞു പോകും മിന്നലിൻ്റെ മൗനം പോലെ. ഏതു ജന്മ നമ്മൾക്കുള്ള ബന്ധനമായി പെയ്തൊഴിഞ്ഞു ശ്യാമവാനം,
രാത്രി നക്ഷത്രങ്ങൾ പോലെ. ചാന്ദ്രശില പോലെ കത്തും സയനത്തിൻ വേദനയിൽ, ചാന്ദ്രശില പോലെ കത്തും സയനത്തിൻ വേദനയിൽ, മെല്ലെ മണ്ണിൽ വീണടരും പൂവിതളിൻ തുള്ളി പോലെ. എന്നെ ോർമ്മയാക്കി പെയ്തൊഴിഞ്ഞു ശ്യാമമാണ് രാത്രി നക്ഷത്രങ്ങൾ പോലെ. വെണ്ണിലാവിൻ കണ്ണു നീര് വേനൽ വിങ്ങും വേദനയിൽ, വീണുറങ്ങും പൈതൽ പോലെ പെയ്തൊഴിഞ്ഞു ശ്യാമമാണ്. അമ്മേ, 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 ഹഹ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 
എവിടെയാണെങ്കിലും ഒന്ന് കാണാൻ, ഒരു നോക്കൊന്ന് കാണാൻ സാധിക്കോ? ഒന്ന് സമ്മതിക്കോ? വേണോ? വേണം. അതിനുള്ള മനക്കരുത്ത് ഉണ്ടോ കുട്ടിക്ക്? ഉണ്ണികൃഷ്ണനെ അടുത്തറിയാവുന്നവർക്ക് താങ്ങാൻ പറ്റുന്ന കാഴ്ചയാണത്. ഞാൻ ചെന്ന് വിളിച്ച വരോ. ശ്രീധരമാമ പറഞ്ഞത് മോളും കേട്ടതല്ലേ? ഇല്ലത്തെ കൂട്ടിക്കൊണ്ടാ എത്ര ശ്രമിച്ചിട്ടും വരാൻ കൂട്ടാക്കാതെ ഈ മതിൽക്കെട്ടിലിങ്ങനെ അല്ലിപ്പിടിച്ച് കിടക്ക ഉണ്ണികൃഷ്ണൻ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ആ പെയ്തൊഴിഞ്ഞു ശ്യാമവാണി
രാത്രി നക്ഷത്രങ്ങൾ പോലെ വെണ്ണിലാവിൻ കണ്ണു നീരിൽ വേനൽ വിങ്ങും വേദനയിൽ വീണുറങ്ങും പൈതൽ പോലെ പെയ്തൊഴിഞ്ഞു ശ്യാമവാനം. സന്ധ്യ കാത്തുവയ്ക്കും കൈവിളക്കിന്നാളം പോലെ സ്നേഹസന്ധ്യ കാത്തുവയ്ക്കും കൈവിളക്കിന്നാളം പോലെ മിന്നി മിന്നി മാഞ്ഞു പോകും മിന്നലിൻ്റെ മൗനം പോലെ ഏതു ജന്മ നമ്മൾക്കുള്ള ബന്ധനമായി പെയ്തൊഴിഞ്ഞു ശ്യാമവാനം രാത്രി നക്ഷത്രങ്ങൾ പോലെ.